ഇതൊരാളുടെ വീടാണ് ആദ്യം ഞാൻ ഫസ്റ്റ് ഓസ്കാർ കൊണ്ടിട്ടതിനായിട്ട് കുറച്ചുകൂടി ഷീറ്റ് ഈട്ട് വെള്ളം നീക്കാനുള്ള സാധ്യതയുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ചെയ്ത് ബ്രോ ഇത് അപ്പോൾ ഇത് വാ സുന്ദരി ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ കൊണ്ട് പോയി ഫോളോ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ചില നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു ടാങ്ക് ഉണ്ടാക്കി എടുക്കാം അതും ചെറിയ ടാങ്ക് എന്നാലും അത്യാവശ്യം വലിയുള്ള ഒരു ടാങ്ക് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നടക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പിലാണ് ഈ പറഞ്ഞ ടാങ്ക് ഉണ്ടാക്കാൻ പോണത് കണ്ടില്ലേ ഈ ടാങ്കിൻ്റെയും ഈ ചവിട്ടുപടിയുടെ ഗ്യാപ്പിലാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു രണ്ടടി വീതി ഒരു രണ്ടരടി നീട്ടം അങ്ങനത്തെ റേഞ്ചിലാണ് ടാങ്ക് ഉണ്ടാക്കുന്നത് ഹൈറ്റ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഈ കട്ടയുടെ അത്ര ഹൈറ്റ് ഇത് ഏകദേശം ഒരു അരടി അല്ലെങ്കിൽ മുക്കടി ആ റേഞ്ചാണ് ഹൈറ്റ് വരുന്നത് ഈ കട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ടാങ്ക് അപ്പോൾ ഇത്ര ഹൈറ്റും ഇത്ര വീതിയാണ് ഈ പറഞ്ഞ വീതിയാണ് ടാങ്കിന് വരുന്നത് മെയിനായിട്ട് ഈ ഈ ഒരു ഓസ്കാർ കിട്ടുന്നുണ്ട് അതിനെ വാങ്ങുന്ന വീഡിയോ എൻ്റെ ചാനൽ ഇട്ടുണ്ട് ഞാൻ അങ്ങനെ പോയി ലൈക്ക് ആർഡ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഒന്ന് പിടിച്ചായിട്ട് ഇവിടുത്തെ റോസ്കാരനെ ഓസ്കാര് കൊണ്ടുട്ടാനായിട്ട് കുറച്ചുകൂടി വിഷാറിയില്ല പിള്ളേർക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട് കേട്ട ഫ്രണ്ട്സ് കാരണം ഭയങ്കര ആക്ടീവ് ആണ് ആൾ എൻ്റെ ഉള്ള ഓസ്കാറിനായിട്ടും കുറച്ചുകൂടി വലിപ്പും ഉണ്ട് ആക്റ്റീവും കൂടുതലാണ് ആൾ പിന്നെ നമുക്ക് ടാങ്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാലോ അപ്പോൾ അതിലോട്ട് അടക്കം ബോയോ നമുക്ക് ഈ ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്താ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോയ ഉറച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൻ്റെ ഡെലിവറി ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ മണ്ണാണ് ഡെലിവരുന്നത് അപ്പോൾ എന്തെങ്കിലും ചെലല്ലോ എന്തോ കൊണ്ട് നമ്മുടെ ഷീറ്റ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഷീറ്റാണ് ഇത് കിലോ ഷീറ്റാണ് ഏകദേശം ഇരു ഇരുപത് രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ അത്ര റേഞ്ച് ഷീറ്റിനിപ്പോൾ വില വരുള്ളൂ പിന്നെ വരണമെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കട്ട് ാണ് ഇങ്ങനത്തെ കട്ടകൾ സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ടാങ്ക് കെട്ടിപ്പൊക്കാൻ പോണത് അപ്പൊ നമുക്ക് ഈ കട്ടകളും ഈ ചാക്കൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നേരെ നോക്കാം ഫ്രണ്ട്സ് അപ്പം ഇവിടെ ആദ്യം അടിച്ചു വരേണ്ടതായിട്ടുണ്ട് ഈ ചരലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അടിച്ചു വെക്കു സുന്ദരിയെ സുന്ദരിയാണ് നമ്മുടെ അടിച്ച് ഉം കുട്ടി നല്ല രീതിക്ക് അടിച്ചു പോക്കുന്നുണ്ട് മതി കുറച്ച് അടിച്ചു വരാൻ മതി ആ ഏകദേശം കണ്ടില്ലേ ഈ സൈഡ് ഇപ്പൊ ക്ലീൻ ആയിട്ട് കുറച്ചും കൂടി എടുത്ത് കളഞ്ഞോടി സുന്ദരിയെ ആ സൈഡ് എടുത്ത് കല്ല് കളഞ്ഞോടെ പോകും ആ കല്ല്യാണ്ട് കൊളഞ്ഞോ പീസ് ഇത് ഏകദേശം ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചാക്ക് വിരിക്കണ കാര്യങ്ങൾ നോക്കാം അപ്പം നമ്മുടെ പിള്ളേര് കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ചാക്ക് കണ്ടില്ലേ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അതായത് ആ ഷീറ്റ് വരുന്ന ഭാഗങ്ങളും ഷീറ്റ് കല്ലായിട്ട് ടച്ച് ആകുമ്പോൾ ഡയറക്റ്റ് ഈ ചാക്കായിട്ട് ടച്ച് വേറുള്ളൂ എന്നാൽ മാത്രം ഈ കണ്ടില്ലേ ഇവിടെയൊക്കെ ഭയങ്കര ഗ്രിപ്പാണ് ഈ സാധനം കണ്ടു ഭയങ്കര തിന്നാണ് ഇത് കൊണ്ടുണ്ടെങ്കിൽ പൊട്ടാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചാക്ക് വെക്കുന്നത് നമ്മൾ ഈ ഷീറ്റ് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഈ ചാക്ക് ടച്ച് ചെയ്തിട്ടാവുമ്പോൾ വരിക ബാക്കിയുള്ള കല്ലുകളോ ചോടപ്പ് ഇനി ഞങ്ങൾ ഇതിൻ്റെ കല്ലുകളൊക്കെ വെച്ച് ഇതൊരു ടാങ്കിൻ്റെ ഷേപ്പിലാക്കിയതിന് ശേഷം കട്ടിത്തരാം അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കട്ടകളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു കട്ടയല്ലേ ചെയ്യണം എന്ന് നമുക്കൊരു നിർബന്ധം ഇല്ലാട്ടോ ഫ്രണ്ട്സ് വേണമെങ്കിൽ ഇതുപോലത്തെ പലകൾ നാല് സൈഡ് വെച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ തെങ്ങ് മുറിച്ചിട്ടുള്ള കഷണങ്ങളിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലത്തെ ആസ്ഫെറ്റോസിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം നമുക്ക് എന്തൊക്കെ കയ്യിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ വെച്ച് ചെയ്യാം വേണമെങ്കിൽ മണ്ണ് ചാക്കിൽ നിറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സീറോ കോസ്റ്റിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഏകദേശം ഈ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചാക്കി വെക്കണം ഇനി ചാക്കി വെക്കേണ്ടായിരുന്നു നമുക്ക് നോക്കാം നമ്മുടെ ടാങ്കിലോട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒരു ചാക്കിറക്കി വെച്ചിട്ടുണ്ട് ചാക്കെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാശ് കൊടുത്ത് പുറത്തുനിന്ന് നല്ല ചാക്ക് വാങ്ങുക അല്ലെങ്കിൽ നമ്മുടെ കോട്ടൻ്റെ ചാക്കിൽ ചണച്ചാക്ക് എന്ന് പറഞ്ഞ സാധനം അത് വാങ്ങേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ജസ്റ്റ് ഈ കാണുന്ന ഷീറ്റിന് ഒരു പ്രൊട്ടക്ഷൻ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മറ അത് ഇപ്പം പഴയ തുണിയായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പഴയ ഷൈഡ് നെറ്റ്ണെങ്കിൽ അതായാലും കുഴപ്പമില്ല ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ അത്രക്കുള്ളൂ പിന്നെ നമുക്കിതിലോട്ട് ഈ ഷീറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം നമ്മുടെ ഈ ഷീറ്റിനെ ഫുൾ ലെങ് ഇട്ടെങ്കിൽ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റൗണ്ട് പോലെയാണ് വരുന്നത് വരുന്നില്ല ഒന്ന് പിടിച്ചിട്ടപ്പോടിച്ചിട്ടുണ്ടല്ലേ അടിയിൽ ഇതുപോലൊരു ജോയിന്റ് ഒരു റൗണ്ട് പോലെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കട്ടിയായിട്ടുണ്ട് അപ്പൊ കട്ടിക്കൊടാം അപ്പൊ ടൈറ്റ് ആയിട്ട് പിടിച്ചോട്ടോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും ഷീറ്റ് നമ്മുടെ ഉദ്ദേശിച്ച പോലെ കീറി കീറിക്കിട്ടണമെന്നില്ല വെച്ചിട്ട് മെല്ലേനെ മെല്ലെനെ കട്ടാക്കി സെറ്റാക്കി കൊണ്ടുവരണം നമ്മുടെ ഷീറ്റ് അപ്പോൾ നമ്മൾ കട്ടാക്കി സെറ്റാക്കിട്ടുണ്ട് കണ്ടില്ലേ ഇത് കറക്റ്റ് ഇതിലോട്ടുള്ള പാകത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിലോട്ട് വെക്കാം വെച്ചോടപ്പ് ഇതിലോട്ട് വെച്ച് സെറ്റ് ആക്കാൻ പോവാണ് നമ്മുടെ പിള്ളേര് നമ്മുടെ സിമ്പിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാങ്കിന്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഷീറ്റിന് ഏകദേശം ഒരു കിലോ തൊണ്ണൂറ് രൂപ അത്രയ്ക്ക ചെലവ് നമുക്ക് വരുന്നുള്ളോ ഏകദേശം ഒരു മുക്കാ ഭാഗം ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ വീടിന്റെ ബാക്കിലെ ടാങ്കുകളുടെ മുകളിൽ നിന്ന് വലിച്ചു കെട്ടാൻ വേണ്ടിട്ട് അതിന് ബാക്കി വന്നിട്ടുള്ള ഷീറ്റ് ഉണ്ടാകും ഇവർക്ക് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇത്രക്ക് ഷീറ്റ് നമുക്ക് വാങ്ങി ഏകദേശം കൂടി പോയിണ്ടെങ്കിൽ ഇരുപതോ മുപ്പത് അത്രയ്ക്കാ വരള്ളോ അപ്പൊ അത്രയ്ക്ക് അധികം സിമ്പിൾ ആൻഡ് ബഡ്ജറ്റിൽ നമുക്ക് ഉണ്ടാക്കപ്പെട്ടൊരു ടാങ്കാണ് ഇതിന് വെള്ളം നിറയ്ക്കേണ്ടതായിട്ടുണ്ട് മീൻ ഇറന്നതായിട്ടുണ്ട് നമുക്ക് ഇനി അതിലോട്ട് കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പിള്ളേർ ഇതിലോട്ട് വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇതിലോട്ട് ഒരു കുടുംബം ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ല പൈപ്പ് ഒന്ന് ഡയറക്റ്റ് പിടിച്ചിട്ടാണ് ഇവർ ഇതിലോട്ട് ഇതിൽ കൊണ്ടുപോയി കണ്ടില്ലേ അപ്പോൾ അവർക്ക് മീനോടുള്ള ഇഷ്ടം കണ്ടില്ലേ അപ്പോൾ കാലത്ത് ഫുൾ സെറ്റപ്പ് പ്ലംബിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലുള്ള പിള്ളേരായ പോലും ഒന്ന് രണ്ടോ മീനിനെ വളർത്താൻ തന്നെ അവർക്ക് മടിയാണ് ആ സമയത്താണ് പിള്ളേർ ഇത്രക്കഥി ടൈം കണ്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് ടാങ്ക് മെയിൻറ്റെൻ ചെയ്യുന്നത് ചേക്കൻ തംസപ്പോർട്ട് കുറയാം അല്ല മീനെ വളർത്താമെന്നുള്ളൊരു പ്രാധാന്യം നമ്മുടെ മനസ്സിലേക്ക് കയറിയിണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്തല്ലെങ്കിൽ എന്ത് ത്യാഗം ചെയ്തിട്ടായാലും അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കും എന്റെ വീട്ടിലൊന്നും മുന്നേ പൈപ്പ് കണക്ഷനോ കിണറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എൻ്റെ അമ്മമ്മയും കൂടിയിട്ട് മറ്റേ വെള്ളം വണ്ടിയിലാണ് വെള്ളം എന്ന് പറഞ്ഞത് ആ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് എന്റെ വീട്ടിൽ വെക്കും അത് മീനുകൾക്ക് വേണ്ടി തൊട്ടുണ്ടെങ്കിൽ അവരെ കൈ വെട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തു തുറന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ ഒരു പഞ്ചായത്ത് നട്ടറുണ്ടായിരുന്നു ആ പഞ്ചായത്ത് നീറ്റിന് കപ്പിന്തൊടിയിട്ട് വെള്ളം കോരി കുടത്തിലാക്കി സൈക്കിളിന്റെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ട് ഞാൻ മീൻ വളർത്തി ഉറങ്ങുന്നത് അതുപോലെ തന്നെയാണ് മീൻപ്രാന്ത് കയറിണ്ടെങ്കിലുള്ള പ്രശ്നം കയറി കഴിഞ്ഞാൽ കയറിയതാണ് മക്കളെ അപ്പൊ ആ ടാങ്ക് കുറച്ച് അലങ്കാരപ്പണികൾ ചെയ്യേണ്ടായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ടാങ്കിലോട്ട് കുറച്ച് വെള്ളാരല്ലും കാര്യങ്ങളൊക്കെ എടുക്കണ്ടായിട്ടുണ്ട് ഞാൻ എടുക്കാം ഇതേപോലെ വെള്ളാരം കല്ലും എടുക്കുന്നുണ്ട് എടുത്തോടൊപ്പം അവർ ഉള്ളത് നമ്മൾ ഇതുപോലെ ടാങ്കിലോട്ട് ഇത് മെല്ലായി നിറക്കി വെച്ചു കൊടുക്കും നല്ല രീതിക്ക് ഇട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇട്ടുണ്ടെങ്കിൽ ഷീറ്റ് ഓട്ടായിട്ട് വെള്ളം നീക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും ഇതിലോട്ട് കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാണ് അറിയാൻ കുറ കല്ലൂടെ ഫ്രണ്ട്സ് അപ്പം അവരുടെ കയ്യിൽ ഫ്ലോട്ട് ചെയ്ത് തീർക്കുന്ന പായുകളൊന്നുമില്ല അതായത് നമ്മുടെ വാട്ടർ കേബേജ് അതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ പായലൊന്നും ഇല്ല അവരുടെ കൈയിൽ അത് എൻ്റെ ടാങ്ക് നോസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വേണ്ടില്ലേ ഏകദേശം എന്താ ഇത്രയ്ക്കും മതി ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ദിവസം അല്ല ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് ത്രിബിൾ ആയിട്ട ടാങ്ക് എന്ന് പറഞ്ഞതാണ് നമുക്ക് ഇതായാലും ഇടാം അപ്പം നമ്മുടെ ആഫ്രിക്കൻ പായലിൽ പറഞ്ഞിട്ടുള്ള ഫ്ലോട്ട് ചെയ്ത് തീർക്കുന്ന പ്ലാന്റ് ഇതിലോട്ട് ഇടാൻ പോവുകയാണ് കേട്ടോടൊപ്പം പ്ലാന്റ് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്ലാന്റ് ഇട്ടു നമുക്ക് ഇതിലോട്ട് മെയിൻ ആളറണം ഇത് വീടാണ് ആദ്യം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടാണ് വേറെ ആദ്യം നമ്മുടെ ഓസ്കാർ ആയിട്ടുണ്ട് അവൻ പിടിക്കണ്ടായിട്ടുണ്ട് പിടിച്ചോ ചാടും ആവശ്യമില്ല അവൻ 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 നമുക്ക് പണി പിടിച്ചോന്ന്

ഫ്രണ്ട്സ് നമ്മുടെ ടാങ്കിന്റെ ഫൈനൽ ലുക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് ഫിഷിന് ഇട്ടു പ്ലാന്റ് ഇട്ടു അതുപോലെ തന്നെ സ്റ്റോൺ ഇട്ടു എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ടാങ്കിന് കുറച്ചുകൂടി മിനിക്ക് പണികളുണ്ട് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അത് പുറമേ വേറെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് പോയി ഫോളോ ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിയ കമൻ്റ് അടിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാ വരെ ബൈ